हाय फ्रेंड्स, इन ഷോട്ടിന്റെ वीडियो स्वागत यानि एप्सन एल मुपत्तने मॉडल वायरलेस वाईफाई प्रिंटर निंगल्क्कु अणबॉक्स परिचयपड़ता वीडियो मुंबई आदमी चानल का सब्सक्राइब ओर्म Epson ऑल इन वण इको टैंक कलर प्रिंटर आनिद स्मार्टफोन पीसी टैबलेट ई प्रिंटर केबल वड़ी वाईफाई वड़ी प्रिंट आउट कोडुक्कानायिट्टु साधिक्कुम अतुपोले तन्ने इतिल स्कैन चेय्युन्नतिनुम फोटो कॉपी एडुक्कुन्नतिनुमुल्ल सौकर्यवुम उंड प्रिंट स्कैन कॉपी एन्निवा कलरिलुम ब्लैक एंड वाइटिलुम इतिल नमुक्क लभ्यमाण ई मॉडल कूडुतलायि वीडुकळिलेक्कुम അത്യാവശ്യം ചെറിയ ഓഫീസുകളിലേക്കും ഷോപ്പുകളിലേക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രിന്ററാണ് ഇനി നമുക്ക് ബോക്സ് ഒന്ന് തുറന്നു നോക്കാം ഇതിൽ C6 B5 A4 A5 A6 DL എന്നീ സൈസിലുള്ള പേപ്പറുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും 150 GSM ന്റെ ഫോട്ടോ പേപ്പറിൽ അത്യാവശ്യം ഫോട്ടോ പ്രിന്റും നമുക്ക് ഇതിൽ എടുക്കാവുന്നതാണ് പ്രിന്ററിന്റെ കൂടെ നമുക്ക് ബോക്സിൽ നിന്ന് ഒരു USB കേബിൾ ലഭിക്കുന്നുണ്ട് ഈ USB കേബിൾ വഴി കമ്പ്യൂട്ടർ പ്രിന്ററുമായി നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് ഒരു ഇൻസ്റ്റാളേഷൻ സിഡിയും യൂസർ മാനുവലും 1 ഇയർ വാറണ്ടി കാർഡുമാണ് ഒരു വർഷത്തെ ഓൺസൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു സെറ്റ് ഇങ്ക് ബോട്ടിലുകളും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് CMYK കളറുകളാണ് ഈ പ്രിന്ററിൽ ഉപയോഗിക്കുന്നത് ഇനി ഇതാണ് നമ്മുടെ പ്രിന്റർ വരുന്നത് ഇതിനെ ഹൈറ്റ് വരുന്നത് 17.9 സെന്റിമീറ്ററും വിഡ്ത് വരുന്നത് 34.7 സെന്റിമീറ്ററും വെയിറ്റ് 4.5 കിലോഗ്രാമും ആണ് ഇതിൽ സ്കാൻ ചെയ്യുന്നതിനും ഫോട്ടോ കോപ്പി ചെയ്യുന്നതിനുമുള്ള മാക്സിമം സൈസ് A4 ഷീറ്റിന്റെ വലുപ്പമാണ് ലീഗൽ പോലെയുള്ള വലിയ പേപ്പറുകൾ ഇതിൽ സ്കാൻ ചെയ്യുന്നതിനും കോപ്പി ചെയ്യുന്നതിനും സാധിക്കില്ല ഇനി ഇതിൽ ഇങ്ക് എങ്ങനെയാണ് നിറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം പ്രിന്ററിന്റെ റൈറ്റ് സൈഡിലാണ് ഇങ്ക് ടാങ്ക് വെച്ചിട്ടുള്ളത് അവിടെ നാല് കളറുകളുടെയും ടാങ്കുകളുടെ അടപ്പുകൾ കാണാം അവ ഓരോന്നും ഇതുപോലെ തുറന്നു വെക്കുക അതിനുശേഷം അതത് കളറിന് നേരെയുള്ള ഹോളിൽ അതത് ബോട്ടിലുകൾ വെക്കാവുന്നതാണ് ഇതിൽ കളർ ബോട്ടിലുകൾ മാറി വെക്കും എന്നുള്ള ഒരു ആശങ്ക വേണ്ട കാരണം ഓരോ കളറിലും അതത് ബോട്ടിലുകൾ മാത്രമേ സ്യൂട്ട് ആവുകയുള്ളൂ ഇതിന്റെ താഴെയുള്ള ഭാഗത്ത് മഷിയുടെ അളവ് നമുക്ക് കാണാവുന്നതാണ് പ്രിന്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ മഷിയുടെ അളവ് നോക്കി പുതിയ ബോട്ടിലുകൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ് വൈഫൈ ഡയറക്റ്റ് വഴിയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് കമ്പ്യൂട്ടർ വേണമെന്ന് നിർബന്ധമില്ല നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടായാലും മതി റൂട്ടറിന്റെ സഹായമില്ലാതെ തന്നെ ഇതിൽ നാല് സ്മാർട്ട് ഡിവൈസുകൾ വൈഫൈ വഴി കണക്ട് ചെയ്ത് പ്രിന്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണക്ട് ചെയ്യേണ്ട എല്ലാ ഡിവൈസുകളും വൈഫൈ റേഞ്ചിനുള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ഒരുമിച്ച് രണ്ട് ബോട്ടിലുകൾ മാത്രം ഫിൽ ചെയ്യാനുള്ള സ്ഥലമേ ഇവിടെയുള്ളൂ ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത രണ്ട് ബോട്ടിലുകൾ വെക്കാവുന്നതാണ് ഇങ്ക് ഫിൽ ചെയ്യുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ബോട്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ക് ലീക്ക് ആവുന്നതല്ല പ്രിന്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെയുള്ള ഇൻഡിക്കേഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇങ്ക് മുഴുവനായി കഴിയുന്നതിന് മുൻപ് തന്നെ നമുക്ക് വീണ്ടും ഇങ്ക് ഇതിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട് അതല്ലെങ്കിൽ മഷി കഴിയുമ്പോൾ പിന്നീട് എയർ വലിച്ചെടുക്കുകയും പ്രിന്റർ കംപ്ലൈന്റ് ആവുകയും ചെയ്യും ഇതിന് താഴെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ട് മുകളിൽ ഇങ്ക് എത്തുമ്പോൾ വീണ്ടും നമ്മൾ ഇങ്ക് ഫിൽ ചെയ്യേണ്ടതാണ് ആദ്യമായി പ്രിന്ററിൽ ഇങ്ക് ഫിൽ ചെയ്യുമ്പോൾ ഒരു 80% ഇങ്ക് ടാങ്കിൽ നിറയും അതിനുശേഷം പ്രിന്റർ ഓൺ ആയതിന് ശേഷം മാത്രമാണ് ബാക്കി 20% കൂടി ഇങ്ക് ഇതിൽ ഫിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ബ്ലാക്ക് കളറിന് 309 രൂപയും മറ്റ് കളറുകൾക്ക് സിയാൻ മജന്ത യെല്ലോ എന്നീ കളറുകൾക്ക് ഓരോന്നിനും 409 രൂപയുമാണ് വില വരുന്നത് ഇതിൽ ബ്ലാക്ക് ബോട്ടിൽ നിന്ന് 4500 പേജുകളും കളർ ബോട്ടിലുകളിൽ നിന്ന് 7500 പേജുകളും പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എങ്കിലും അതിൻ്റെ പകുതി എണ്ണം പേജുകൾ നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം ഇങ്ക് ടാങ്ക് മുൻപ് ഇറങ്ങിയിരുന്ന കാട്രിഡ്ജ് പ്രിന്ററിനേക്കാൾ ചിലവ് കുറഞ്ഞതും ഇങ്ക് ഫിൽ ചെയ്യാൻ എളുപ്പമുള്ളതുമാണ് ഈ പ്രിന്ററിനെ വർക്ക് ചെയ്യാൻ വെറും 12 വോൾട്ട് പവർ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ CD ഡ്രൈവ് ഇല്ലാത്ത സിസ്റ്റത്തിൽ നെറ്റ് വഴിയും നമുക്ക് സോഫ്റ്റ്വെയർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഈ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്
Windows XP Vista 7, 8, 8.1, 10, Windows Server 2003, 2008, 2012, 2016 അതുപോലെ മാക്കിൻ്റെ ഓയിസ് ആണെങ്കിൽ എക്സ് 10.6.8 അതിന് മുകളിലേക്കുള്ള ഓയിസുകളിൽ ഇത് സപ്പോർട്ട് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന യു എസ് ബി കേബിൾ വഴി ലാപ്പും പ്രിൻ്ററുമായി ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇങ്കെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഇങ്ക് ടാങ്ക് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് പ്രിൻ്ററിൻ്റെ മുകളിലുള്ള ബട്ടണുകൾ നോക്കാം. ആദ്യമായി നമുക്ക് കാണുന്നത് പവർ ബട്ടണാണ്. അതിനുശേഷം നമുക്ക് വൈഫൈ ബട്ടൺ കാണാം. അതിന് ഇടതുഭാഗത്തായി വൈഫൈ ഇൻഡിക്കേറ്ററുകളും കൊടുത്തിരിക്കുന്നു. മൂന്നാമതായി കാണുന്നത് വൈഫൈയുടെ പാസ്വേഡ് ലഭിക്കുന്നതിനുള്ള ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതിനുള്ള ഒരു ബട്ടണാണ്. അതിൻ്റെ വലതുവശത്തായി കാണുന്നത് ഫോട്ടോ കോപ്പി എടുക്കുന്നതിനുള്ള ബട്ടണുകളാണ്. ആദ്യത്തെ ബട്ടണിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയും രണ്ടാമത്തെ നീല കളറിലുള്ള ബട്ടണിൽ കളർ കോപ്പിയും നമുക്ക് എടുക്കാവുന്നതാണ്. അവസാനത്തെ ബട്ടൺ പ്രിൻ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ബട്ടണാണ്. അതിനപ്പുറത്തുള്ളത് ഇങ്ക് തീരാറാകുമ്പോഴും പേപ്പർ ജാം ആകുമ്പോഴും നമ്മളെ അറിയിക്കുന്ന ഇൻഡിക്കേറ്ററുകളാണ്. ഇനി നമുക്ക് A4 ഷീറ്റ് എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് നോക്കാം. ഇതുപോലെ ഓരോ പേപ്പറിൻ്റെയും സൈസിനനുസരിച്ച് നമുക്ക് പേപ്പറുകൾ ലോഡ് ചെയ്യാവുന്നതാണ്. വെർട്ടിക്കലായി മാത്രമേ നമുക്ക് പേപ്പറുകൾ ഇതിൽ ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ പേപ്പർ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതിന് ഫ്രണ്ടിലുള്ള ഈ ട്രേ ഇതുപോലെ നിവർത്തി വയ്ക്കേണ്ടതാണ്. കാരണം പ്രിൻ്റ് ചെയ്തു വരുന്ന പേപ്പറുകൾ താഴെ പോകാതിരിക്കാൻ ഈ ട്രേ അത്യാവശ്യമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വൈഫൈയുടെ പാസ്വേഡ് എടുക്കുകയാണ്. 4-5 സെക്കൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് പാസ്വേഡിൻ്റെ പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ്. 8GSM കോപ്പിയർ പേപ്പർ തന്നെ നമ്മളിതിൽ ഉപയോഗിക്കണം. അതിനും കുറഞ്ഞ കനത്തിലുള്ള പേപ്പറുകൾ ഇതിലുപയോഗിക്കുമ്പോൾ പേപ്പറുകൾ ചുളിയാനും ഇതിൽ സ്റ്റക്കാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ പ്രിൻറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റിനുള്ളിൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണെങ്കിൽ 33 പേജും കളർ പ്രിൻ്റുകളാണെങ്കിൽ 15 പേജുമാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ പ്രിൻ്റ് ഔട്ടിൽ പ്രിൻ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ പാസ്വേഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാസ്വേഡ് കൊടുത്ത് വൈഫൈ ഡയറക്റ്റ് വഴി സ്മാർട്ട് ഡിവൈസുകൾ പ്രിൻ്ററുമായി കണക്ട് ചെയ്യാവുന്നതാണ്. സ്മാർട്ട് ഫോണിൽ നിന്ന് പ്രിൻ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് എപ്സൺ ഐ പ്രിൻ്റ് എന്നൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ വൈഫൈ എടുക്കുമ്പോൾ പ്രിൻ്ററിൻ്റെ വൈഫൈ നെയിം ഇവിടെ കാണും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ പാസ്വേഡ് ചോദിക്കും. നമുക്ക് ലഭിച്ചിട്ടുള്ള പാസ്വേഡ് ഇവിടെ കൊടുത്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോൺ പ്രിൻ്ററുമായി കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഐ പ്രിൻ്റ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. തുടർന്ന് വരുന്ന പേജ് വായിച്ചു നോക്കിയതിന് ശേഷം എഗ്രി കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. സിസ്റ്റത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പേജിലാണ് വരിക. ഇതിന് മുകളിൽ നമുക്ക് പ്രിൻ്റർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ഓപ്ഷനുകളും പരിചയപ്പെടാം. ഇപ്പോൾ മുകളിൽ പ്രിൻ്റർ ഈസ് റെഡി എന്ന് നമുക്ക് കാണാം. അതിന് താഴെയായി 6 ഓപ്ഷനുകളുണ്ട്. പ്രിൻ്റ് ഫോട്ടോസ്, പ്രിൻ്റ് ഡോക്യുമെൻറ്റ്സ്, പ്രിൻ്റ് ഫ്രം ക്ലൗഡ്, സ്കാൻ, ഡോക്യുമെൻറ്റ് ക്യാപ്ചർ, കോപ്പി. സ്കാൻ എന്ന ഓപ്ഷൻ കൊടുത്ത് സിസ്റ്റത്തിലെ പോലെ തന്നെ നമുക്ക് ഈ ഫോണിലും സ്കാൻ ചെയ്ത് കളറിലും ഗ്രേ സ്കെയിലിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കോപ്പി എന്ന ഓപ്ഷനിലും നമുക്ക് കോപ്പികൾ എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കാം. ഡെൻസിറ്റി നമുക്ക് ആവശ്യമുള്ള അത്ര കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതുപോലെ പേപ്പറിൻ്റെ സൈസ്, മീഡിയ ടൈപ്പ്, ഡോക്യുമെൻറ്റ് ടൈപ്പ്, അതുപോലെ തന്നെ പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി എന്നിവ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സും ഇതിൽ പ്രിൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോസും ഇതിൽ പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് A4 ഷീറ്റിലെടുത്ത കളർ പ്രിൻ്റാണ്. അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫോട്ടോ പേപ്പറിലും നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് നോക്കി. അത്യാവശ്യം ക്ലാരിറ്റിയിൽ തന്നെയാണ് ഇതിലും നമുക്ക് ലഭിച്ചത്. 180GSM ഫോട്ടോ പേപ്പറാണ് നമ്മൾ ഈ പ്രിൻ്ററിൽ ഉപയോഗിക്കേണ്ടത്. സാധാരണ 6 കളറിലുള്ള പ്രിൻ്ററിലാണ് ഫോട്ടോ പ്രിൻ്റ് ചെയ്യാറുള്ളത്. അവ തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാവുന്നതാണ്. 5760x1440 dpi റെസൊല്യൂഷനിലുള്ള പിക്ചറുകളാണ് നമുക്കിതിൽ നിന്ന് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫോട്ടോ പ്രിൻ്റിൽ വൈറ്റ് ബോർഡർ ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്.
ബോക്സിൽ ഇതിന് എം ആർ പി കൊടുത്തിരിക്കുന്നത് 14,299 രൂപയാണ്. എന്തൊക്കെയായാലും എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായ പ്രിൻ്റർ തന്നെയാണ് എപ്സൻ്റെ ഈ ഓൾ ഇൻ വൺ വൈഫൈ വയർലെസ് പ്രിൻ്റർ. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.